Hi dears, welcome back to my world. In this video, nalloru fertilizer aanu. Pakshe itra divasam nammal kaanichathu pole ella plantsukalkkum kodukkunna oru fertilizer aanengil polum main item inna orchidukalkku ee oru fertilizer ede reethiyil gunam cheyyunu adu engeneyanu kodukkendathu nalla reethiyile baby plants undavan vendite endu cheyyanam nokkulla video aanu ṭo idu ningalkku oru maadhiri aalukalkkokke ariyan pattum nammada naatin purangalilokke poyittullavarkokke ariyan aa pandakke nammal veeliyilokke veelikku pagaramayittokke idu kutti kodukkaru seemakkonna seemakkonna yude ilayum thandum aanu idu njan idu adinathunnu odichu kondu vechirikkunnathaanu idaanu nammalku nammude aa oru juice undakkan aayittulla oru karyam idu nammal adinathunnu njan korache oori eduthekkaanu nalla nalla pachappodu koodiyittulla ilayayirikkanam ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം ഒരു പ്രയാസവും ഇല്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞു കിട്ടും അങ്ങനെ അരച്ചെടുത്ത ജ്യൂസ് നമ്മൾ അരിപ്പ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്ത് കുടിക്കുക അങ്ങനെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസാണിത് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത് നമുക്കിത് ഇങ്ങനെ തന്നെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം അതിന് തണ്ടൊക്കെ ചീഞ്ഞു പോവുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് നമ്മളെടുത്തിരിക്കുന്ന ജ്യൂസ് എന്തുമാത്രം ഉണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക അത്രയും വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം വെള്ളം കുറഞ്ഞു പോവരുത് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിത് ഓർക്കിഡിന് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ കുറച്ച് മുരടിച്ച് നിൽക്കുന്ന ഏത് ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാനും നല്ലതാണ് അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ സീമക്കൊന്നയുടെ ഇല എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ചെടികളൊക്കെ നടുന്ന സമയത്ത് പൊതയിടുക എന്ന് പറയും അതിൻ്റെ ചോട്ടിൽ വെയിലേൽക്കാണ്ടും അങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ണിന് ഇതിൻ്റെ വളക്കൂറ് കൂടുതൽ നല്ല വളം കിട്ടാനായിട്ട് നല്ലതാണ് ഈ സീമക്കൊന്നയുടെ ഇല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഓർക്കിഡ് പോലെ തന്നെ മറ്റ് ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഈ വേനൽക്കാലത്ത് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതായത് നമ്മൾ മഴയുള്ള സമയങ്ങളിൽ ഇത് ഒഴിച്ചു കൊടുക്കാതിരിക്കുക കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെയിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുത്തോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ വേനൽക്കാലത്താണ് ശരിക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നത് കൂടുതലും മഴക്കാലത്ത് അധികം ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക തണ്ടിലൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് കൊടുത്താൽ പോരാ ആഴ്ചയിൽ ഒരിക്കൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളുകൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടിൽ നിന്നും നല്ല രീതിയിൽ ബേബി പ്ലാന്റ്സ് ഇത് കണ്ടു ബേബി പ്ലാന്റ്സ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ പച്ച അതായത് നമ്മൾക്ക് തീരെ പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ഓർക്കിഡുകളുണ്ടല്ലോ അതിൽ ലീഫൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കുന്ന ഓർക്കിഡുകളുണ്ട് അതിനകത്തുനിന്ന് പോലും നല്ല രീതിയിൽ മുള പൊട്ടി ബേബി പ്ലാന്റ്സ് ഉണ്ടാവാറുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു ഈ കൂമ്പ് ഭാഗങ്ങളിൽ ഇത് ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ ബാക്കി അതിൻ്റെ തണ്ടിലും വേറെയുള്ള എല്ലാ ലീഫുകളിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം മഴക്കാലത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ മഴ പെയ്യുമ്പോഴത്തേക്കും എന്തായാലും അതങ്ങോട്ട് ഒഴുകി പോവുകയുള്ളൂ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു പോർഷനിലെല്ലാം നല്ല രീതിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ചെയ്ത ഓർക്കിഡുകളാണിത് അതിൻ്റെ വേരുകൾ കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ വേരുകൾ ഉണ്ടാവുകയെന്ന് വെച്ചാൽ വളരെ വിരളമാണ് ഇതിപ്പോൾ ഈ ശീമക്കൊന്നയുടെ ഇലയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഓർക്കിഡാണ് കേട്ടോ അതിൻ്റെ വേരുകൾ നോക്കൂ എന്തിനത് ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി എന്ന് വിചാരിച്ചിരുന്ന ഓർക്കിഡായിരുന്നു അതിൻ്റെ തണ്ടിന്മേൽ നിന്നൊക്കെ വേരുകൾ വന്ന് നല്ല രീതിയിൽ അത് മുളച്ചിട്ട് വേറെ ഓർക്കിഡ് ആ ഒരു ബേബി പ്ലാന്റ് അതിനകത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നോക്കിക്കുക ഇതിനകത്ത് ഇലകളിൽ നിന്ന് പറയുന്ന സാധനമില്ല സഹവാസികൾ ആരും ഇല്ലാത്ത ഒരു ഓർക്കിഡ് പ്ലാന്റ് ആ ഒരു പ്ലാന്റിനകത്ത് നിന്ന് ഒരു ബേബി പ്ലാന്റ് മാത്രമാണ് നിൽക്കുന്നത് നോക്ക് ഒറ്റ ഇലയില്ല അതിനകത്ത് അതിനകത്ത് നിന്ന് മുളച്ച് വന്നിരിക്കുന്ന ബേബി പ്ലാന്റാണ് അതാണ് നമ്മുടെ ഈ ശീമക്കൊന്നയുടെ ഇലയുടെ ഒരു ഗുണം കാരണം നൈട്രജന് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇലയാണ് ഈ ശീമക്കൊന്നയുടെ ഇല അതുകൊണ്ട് തന്നെ
ഓർക്കിഡിൻ്റെ മാത്രമല്ല ഏത് ചെടികളുടെ ഗ്രോത്തിനും വളരെ എഫക്റ്റീവാണ് ഈ ശീമക്കൊന്നയുടെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഉപയോഗിക്കേണ്ടതായ രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് ബേബി പ്ലാന്റ്സ് ഓർക്കിഡിൽ നിന്നുണ്ടാവുകയും നല്ല ഫ്ലവറിങ് ഉണ്ടാവുകയും ചെയ്യും. അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. നല്ല രീതിയിൽ നമ്മൾ ഇത് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതായ രീതിയിൽ ചെയ്തു കൊടുക്കുക, കൂമ്പിലൊന്നും വീഴാതെ നല്ല രീതിയിൽ അതിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ശരിക്കും ഒരു ഫ്ലവറൊന്നും അല്ല, ഒരു ഇതൊന്നും അല്ല ഉണ്ടാവണം. ആ ഉണ്ടാവുന്ന ഫ്ലവേഴ്സിന് നല്ല 10, 18, 20 ഫ്ലവേഴ്സ് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവേഴ്സ് അതിനകത്ത് നിന്നും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓർക്കിഡ് ഗാർഡൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു രീതിയിലൊക്കെ പ്ലാന്റ് നമ്മുടെ ഓർക്കിഡ് കെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മനോഹരമായിട്ടാണ് എല്ലാ ഓർക്കിഡിലും ഫ്ലവേഴ്സ് വന്ന് നിൽക്കുന്നതെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവാതിരിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.